പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ചെവിക്കായം. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം, അതായത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ അതിനെ ഒരു കുഴപ്പവും കൂടാതെ റിമൂവ് ചെയ്യാം. അത് ചിലവർക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയി അത് റിമൂവ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ വരാറുണ്ട്, പ്രത്യേകിച്ച് ചെറിയ പിള്ളേർക്കൊക്കെ. നമുക്ക് യാതൊരു പ്രശ്നവും കൂടാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു നോക്കുക. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒന്ന് ഇയർ ക്യാൻഡിൽ, അതുപോലെ ലൈറ്റർ. ഇയർ ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും നമുക്കിങ്ങനെ പേപ്പർ ചുരുട്ടി വെച്ച് ഇതിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ അകത്ത് ഒരു പുറമേ ഒരു സാധനം തേച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് കത്തിക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഈ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കിവിടെ മേടിക്കാൻ കിടത്തില്ല, അപ്പോൾ അതുകൊണ്ട് അത് പേപ്പർ ചുരുട്ടി വെച്ച് നമുക്കിത് ചെയ്ത് നോക്കാം. നടക്കില്ല, ഇതിന് ചെയ്യാൻ പറ്റുന്ന നമ്മളിത് ഓൺലൈൻ തന്നെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പം ഒക്കെ അവൈലബിളായി തുടങ്ങിയെന്ന് തോന്നും. ഇപ്പോൾ ഈ കൊറോണ ഒക്കെ കൊണ്ട് ഇവിടെ കിട്ടുമോ എന്നറിയത്തില്ല, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ മേടിക്കാൻ കിട്ടും. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് കയറി നോക്കാം. ഇപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറയാം. ഇതിൻ്റെ രണ്ട് സൈഡുണ്ട്, ഒരു സൈഡ് സിമ്പിൾ, ഇവിടെയാണ് നമ്മൾ തീ കൊടുക്കേണ്ടത്. തീ കൊടുക്കുകയാണ്, ഇത് കത്തുമ്പോഴാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ഇവിടെയാണ് നമ്മൾ തീ കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഭാഗമാണ് നമ്മൾ ചെവിയിലേക്ക് ഇറക്കി വയ്ക്കുന്നത്, ചെവിയുടെ ഹോള്. ശരിക്കും ഹോളിലേക്ക് ഇറക്കി വയ്ക്കണം നമ്മൾ, അതായത് ഇങ്ങനെ ഇതിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ചെവിയിലേക്ക് ഇറക്കി ഇങ്ങനെ കുത്തി നടത്തണം. ആ ചെവിയുടെ ഹോൾ അടഞ്ഞിരിക്കണം. എന്നിട്ട് നമ്മൾ പയ്യെ ഒരു കൈയും കൊണ്ട് പതുക്കെ പിടിച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കുക കേട്ടോ. കത്തിക്കുമ്പം തന്നെ ചെറിയൊരു ചെവിയിൽ നിന്ന് കത്തിക്കുന്ന കിടക്കുന്ന ആൾക്കറിയാൻ പറ്റും. നമ്മളെങ്ങനെ പറഞ്ഞാൽ ഈ കാറ്റടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ഉണ്ടാവും. അത് പയ്യെ പയ്യെ ഇങ്ങനെ പൊങ്ങി വരും. നമുക്ക് വേറെ ബുദ്ധിമുട്ടോ വേറെ കുഴപ്പങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തോടെ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ എഴുത്ത്, ഇവിടെ ഒരു വര കാണുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. ഈ വരയുടെ ഇവിടെ കാണുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും നമ്മൾ ഈ തീ അണയ്ക്കണം. താഴോട്ട് കത്തിപ്പോവാൻ പോകരുത്. ഇവിടെ ഒരു ലൈൻ കാണുന്നുണ്ട്, ഇതാണ് മാർക്ക്. ആ മാർക്കിൻ്റെ അവിടെ ഒക്കെ വരുമ്പോൾ നമ്മളിത് ഊതി കെടുത്തണം. കത്തി തീരാറായി. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് വേറെ യാതൊരു പ്രോബ്ലവും ഇല്ല. നമ്മുടെ കയ്യിൽ ഓവറായിട്ടുള്ള വാക്സ് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ ഇത് കത്തിച്ചാടുന്ന ചാരം, അത് നമ്മൾ ചെവിയിലോ അല്ലെങ്കിൽ മേത്തോ വീണാൽ യാതൊരു പ്രശ്നം ഉണ്ടാകുന്നതല്ല. നമുക്ക് ധൈര്യമായിട്ടിത് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വര കാണുന്നുണ്ടല്ലോ, ഈ വര വരെയാണ് നമ്മൾ കത്തിച്ച് നിർത്തിയേക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മളിത് എടുക്കുക. അതുപോലെ നമ്മളിതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന വാക്സ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇതല്ല, ഇത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്ന പഞ്ഞിയാണ്. ഇതാണ് ഇതിൻ്റെ അകത്ത് വന്ന വേസ്റ്റ് ഭാഗം, വാക്സ്. ഇത്രയും സാധനം നമ്മുടെ ഈ ചെവികളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അപ്പുറം ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തെ ചെവി ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലതിൻ്റെ ഈ എൻഡ് ഭാഗം, ഈ പ്ലാസ്റ്റിക് വരുന്നത് ലൂസായിരിക്കും, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പഴയ പോലെ കത്തിക്കും. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല, ഒരാൾ കാരണം തീ കത്തിക്കുന്നതായതുകൊണ്ട് ഒരാളെ ശ്രദ്ധിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ച് കൂടെ ഉണ്ടാവണം തീ കത്തിക്കുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പിള്ളേരൊന്നും ചെയ്ത് നോക്കരുത്, മുതിർന്നവർ ഉള്ള സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. പിള്ളേർ തന്നെ ഒരു കാരണവശാലും ചെയ്ത് നോക്കാൻ പാടില്ല, കാരണം തീയൊക്കെ മുടികളൊക്കെ ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺപിള്ളേരൊക്കെയാണെങ്കിൽ മുടിയൊക്കെയാണ് കത്തി പിടിച്ച ഡ്രസ്സൊക്കെ കത്തി പിടിച്ചാൽ അത് പ്രശ്നമാവും. അപ്പോൾ ശ്രദ്ധിക്കുക, കത്തി തീരാറായിരിക്കുകയാണ്. ഏകദേശം നമുക്കൊരു 8 മിനിറ്റ് 8.5 മിനിറ്റോളം വേണ്ടി വരും ഇത് കംപ്ലീറ്റ് കത്തി ആയി വരാനായിട്ട്.
ശശി വരയുടെ അവിടം വരെ എത്താനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ആയുധം വെച്ചുള്ള അഭ്യാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഇനി ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത്.